എതിരായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ദയാ തങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കോമ്പിച്ചന്റെ വിജന റാലിയുടെ ആധുനിക ലോകത്ത് സ്നേഹങ്ങളും കടപ്പാടുകളും ഒക്കെ വൈവിധ്യങ്ങളായ താൽപര്യങ്ങൾക്ക് വേണ്ടി വികേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാനവ സമൂഹം ഏതൊക്കെ വിഷയങ്ങൾ മാനദണ്ഡമാക്കിയാണോ ഹൃദയത്തിന്റെ അകതാരിൽ നിന്നും രൂപമൂലമാക്കപ്പെടുന്ന സ്നേഹമെന്ന വൈകാരികതയെ തേടി നാം വിവിധ സങ്കല്പങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ മാനസിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ സ്നേഹങ്ങളും ഒരുപോലെ സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതിന് സൗന്ദര്യത്തിന്റെ വിഷയത്തിലായാലും ദേവതയുടെ വിഷയത്തിലായാലും മാനുഷിക മൂല്യങ്ങളുടെ വിഷയങ്ങളിലായാലും ആധുനിക ലോകത്ത് ആരെ ആരൊക്കെ മനുഷ്യത്വപരമായ നിലപാടുകളുടെ പേരിൽ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹങ്ങളൊക്കെയും ഒത്തൊരുമിച്ച് ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആധുനിക ലോകം അത്യാധുനിക സംവിധാനങ്ങളും വികസനങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടുമ്പോഴും ശാന്തിയും സമാധാനവും തേടിയുള്ള നെട്ടോട്ടത്തിന്റെ ഒടുവിൽ ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അഭയം തേടുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, നമുക്ക് പരിഹാരമായുള്ള ഒരൊറ്റ മാർഗം ഏതാണ്? അല്ലാഹുവിലേക്കുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുവിലേക്കുള്ള മനസ്സറിഞ്ഞുള്ള ദുആയാണ്. ഈ മജ്‌ലിസ് അത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന സഹോദരന്മാരുടെ വേവനാതി തീർക്കാൻ, പരിഹാരം തീർക്കാനുള്ള മജ്‌ലിസാക്കി മാറ്റുമാറാവട്ടെ. നന്നായി ദുആരക്കണം. എത്ര വലിയ നിലവിളിയ ലോകത്ത് ഏറ്റവും വലിയ സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനം കിട്ടിയ ഒരു പെണ്ണിന്റെ നാട് ലോക രാജ്യങ്ങൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇറാഖിൽ ഒരു പടക്കം പൊട്ടുമ്പോ, അതല്ലെങ്കിൽ ഈജിപ്തിൽ ഒരു പൊട്ടാസ് പൊട്ടുമ്പോ ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നു. ഇവിടുത്തെ ജനീവ കരാറിനെ പോലും ലംഘിക്കുന്ന രൂപത്തിൽ മ്യാൻമാറിലെ റോഹിംഗ്യ മുസ്ലിമീങ്ങളെ അതിക്രൂരമായ മാനുഷിക ധ്വംസനത്തിന് വിധേയമാക്കുന്നു. എന്ത് ഐക്യരാഷ്ട്രസഭയുടെ മേലാളന്മാർ, എന്ത് ഈ രാജ്യത്തിന്റെ അധികാര സ്വാധാരങ്ങളിൽ വിരാജിക്കുന്ന തമ്പുരാക്കന്മാർ, രാജ്യത്ത് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ, എവിടെ പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടി നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം, സിറിയയിൽ അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ സ്വന്തം ഭാര്യമാരുടെ വിഷയത്തിൽ, സ്വന്തം ഉമ്മമാരുടെ വിഷയത്തിൽ, സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുടെ വിഷയത്തിൽ വലിയ വലിയ ആലിമീങ്ങളുടെ സവിധത്തിൽ പോയിട്ട് അവര് ഫത്വ ചോദിക്കുകയാണ്. എന്തിന്റെ പേരിലുള്ള ഫത്വയാ? എന്തിന്റെ പേരിലുള്ള ഫത്വയാണ്? അവിടുത്തെ വലിയ മുഫ്തിമാരോട് ഫത്വ ചോദിക്കുന്നു. എന്തിന്റെ പേരിലാ ഫത്വ ചോദിക്കുന്നത്? മക്കളെ വധിക്കുവാനുള്ള, അവർക്ക് ദയാവധം നടത്താനുള്ള വല്ല വിധിയും ഇസ്ലാമിക ലോകം പഠിപ്പിക്കുന്നുണ്ടോ? ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് പച്ചയായി കൊല്ലണം, ഞങ്ങളുടെ ഭാര്യമാരെ കൊലപ്പെടുത്തണം. ആ ഭാര്യമാരും മക്കളും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിലവിളിച്ചിട്ട് ചോദിക്കുന്നു, കൊന്നു തരുമോ? ഭീകരവാദികളുടെ, ഈ വിധ്വംസക പ്രവർത്തകന്മാരുടെ മൃഗീയമായ ലൈംഗിക അടിമകളാകേണ്ടി വരും, അവരുടെ വേക്ഷകൾക്ക് കീഴ്പ്പെടേണ്ടി വരും, സ്വന്തം മാന്യത പണയപ്പെക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ കൊലപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്ത് ഈ കൊടിയ അക്രമത്തെ പ്രതിരോധിക്കാൻ വല്ല മാർഗമുണ്ടോ? സിറിയയിലെ മുസ്ലിങ്ങൾ വേവനാതിപ്പെടാൻ, വേറൊരു ഭാഗത്ത് ഈജിപ്തിൽ നിന്ന് കേൾക്കുന്നത്
വേറൊരു ഭാഗത്ത് ഇറാഖിൽ നിന്ന് കേൾക്കുന്നത്, വേറൊരു ഭാഗത്ത് ഇറാനിൽ നിന്ന് കേൾക്കുന്നത്, ലോകം മുഴുവൻ നിന്ന് ISISന്റെ പേരിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ദയനീയമായ വാർത്തകളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈ ലഘുദിനാഘോഷത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ അങ്ങനെ അനുഗ്രഹീത റൗമയുടെ അകത്തളത്തിൽ കുബ്ബത്തുൽ ഹൗറയുടെ കീഴിലിരുന്ന് ലോകത്തെ സമാധാനത്തെ നിരീക്ഷിക്കുന്ന മുഹമ്മദ് മുസ്തഫ സദസ്സായി അല്ലാഹു മാറ്റട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് ISISന്റെ പേരിൽ കൊടിയക്രമം നടക്കുകയാണ്. നിങ്ങൾ വായിച്ചില്ലേ, യമനിലെ 101 വയസ്സുള്ള വയോവൃദ്ധനായ ഒരു സൂഫി പണ്ഡിതൻ, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ ജിഫ്രി എന്നറിയപ്പെടുന്ന യമനിലെ വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ആ പണ്ഡിതനെ കുറിച്ച് കുറിച്ചിട്ടത് റഈസു സാഹിബീൻ, സുഹദാക്കളുടെ ക്യാപ്റ്റൻ, പരിത്യാഗികളുടെ ക്യാപ്റ്റൻ. നമുക്കറിയാം മന്ദിരായ CM കുറിച്ചൊക്കെ വലിയ മഹാന്മാര് പരിചയപ്പെടുത്തുന്നത് റഈസു സാഹിബ്. അങ്ങനെ അറിയപ്പെടുന്ന വലിയ മഹാ 101 വയസ്സുള്ള വലിയ പണ്ഡിതൻ, ആ പണ്ഡിതനെ യമനിലുള്ള ചുട്ടുപടുത്ത മരുഭൂമിയിലേക്ക് എന്ന പേരിലറിയപ്പെടുന്ന ഒരുപറ്റം ദീപവാദികൾ അബൂബക്കർ ബാഗ്ദാദിയുടെ അനുയായികൾ പിടിച്ചുകൊണ്ടുവരാൻ, എന്നിട്ട് നിങ്ങൾ നോക്കാം 101 വയസ്സുള്ള വയോവൃദ്ധനായ സൂഫി പണ്ഡിതനെ ചുട്ടുപടുത്ത മരുഭൂമിയിൽ കാവി ഉടുപ്പിച്ചിട്ടത് ആ പച്ചക്ക് കൊലപ്പെടുത്തുന്നു, തല രണ്ടായിട്ട് തലയെറുക്കുന്നു, ശരീരം മുഴുവനും കാവി ഒടിപ്പിച്ചിട്ടാണ് ആ വലിയ പള്ളിയുടെ തലയെടുത്തത്. എന്തിന്റെ പേരിലാ ISIS എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം ആ പണ്ഡിതന്റെ ആ മഹാനായ സൂഫിയുടെ തലയെടുത്തത്? അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ശാന്തിയും സമാധാനവും തേടി നമ്മൾ വായാർത്ഥങ്ങൾ പാപ്പടരിയിൽ പോകുന്നത് പോലെ, കൂടത്തെ തങ്കരിയിൽ പോകുന്നത് പോലെ, നമുക്ക് ആത്മീയ നേതൃത്വമായിരുന്ന ആത്മീയ ലോകത്തിന്റെ അനുശേഷനായ അമരക്കാരൻ ടുത്തേക്ക് വെള്ളത്തിന്റെ കുപ്പിയായി പോകും, തങ്ങൾ പാപ്പടരികിലേക്ക് പോകും, അതുപോലെ തന്നെ കൂറത്ത് തങ്ങൾ പാപ്പടരികിലേക്ക് പോകും. എന്തിനു വേണ്ടിയ അവരിൽ നിന്നുമൊക്കെ ആത്മീയമായ സമാധാനവും ശാന്തിയും തേടിയാ പോകുന്നത്? യമനിലുള്ള വലിയ സൂഫി പണ്ഡിതന്റെ അരികിലേക്ക് നൂല് മന്ത്രിക്കാൻ പോകത്രേ, വെള്ളം മന്ത്രിക്കാൻ പോകത്രേ, അതിന്റെ പേരിൽ പച്ചയ്ക്ക് തലയെറുത്തിട്ട് കൊലപ്പെടുത്തുന്നു. ആരാ കൊലപ്പെടുത്തിയത്? ISISന്റെ ആളുകളാണ്. അതിന് പിന്തുണച്ചതാരാ? ബോക്കോ ഹറാമിന്റെ ആളുകളാ. അതിനുവേണ്ടി പിന്തുണ പറഞ്ഞതാരാ? ജെയ്ഷെ മുഹമ്മദിന്റെ ആളുകളാ. അതിന് റെക്കമെന്റ് കൊടുത്തതാരാ? താലിബാൻകാര്. നമ്മൾ തിരിച്ചറിയണം, ലോകത്താകമാനം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയ നിറനായാട്ടിൽ അതിന്റെ തൊട്ടുപിന്നിലാണ് നമുക്കറിയാം ലോകമറിയപ്പെട്ട ശാഫി പണ്ഡിതരായ എത്രയോ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച ഉപയോഗിച്ച് മാന്തി പൊളിക്കുന്നു. ISISകാരൻ അതിന്റെ തൊട്ടു മുമ്പ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ തന്നെ മക്ബറ തന്നെ പൊളിക്കുന്നു. ആരാ പിന്നീട് പ്രവർത്തിച്ചത്? ISISകാരനാണ്. അവർ നബി ദിനാഘോഷം ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജാബേറുകളെ പറഞ്ഞയക്കുന്നു, മൗലിദാഘോഷങ്ങളെ അതാ ആക്ഷേപിക്കുന്നു. ആരാ പ്രിയപ്പെട്ടവരെ, ഈ ISISന്റെ പിന്നിൽ ആരാണ്? അതിന്റെ തലപ്പത്ത് പ്രവർത്തിപ്പിച്ച അൽഖ്വയ്ദയുടെ പിന്നിൽ ആരാണ്? അതിന്റെ മുന്നിൽ പ്രവർത്തിച്ച ബിൽലാദിന്റെ താലിബാന്റെ പിന്നിൽ, അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചവരുടെ പിന്നിൽ. നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും 23 ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ദീൻ പഠിച്ചാ പോരാ, കേരളത്തിലും ഇന്ത്യയിലും പഠിക്കുന്ന ആചരിക്കുന്ന ദീൻ പോരാ. അതുകൊണ്ട് അവർ
യമനിലെ ദമ്മാജിലേക്ക് പോയി. ആരായി കാസർഗോഡിൽ നിന്ന് ദമ്മാജിലേക്ക് പോയത്? ആരാ പാലക്കാട് നിന്ന് ദമ്മാജിലേക്ക് പോയത്? എന്റെ പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം എട്ടായി പിളർന്നു കുപ്പി, അതേ പാറയിൽ വീണ കുപ്പി പോലെ എട്ട് കഷ്ണമായി പിളർന്നപ്പോ ചിന്തിന്റെ പേരിൽ തമ്മിലടി. ലോകം മുഴുവനത തമ്മിലടിച്ചു. എന്നും ഐക്യത്തിൽപ്പെട്ടിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന വഹാബി നേതാക്കളും പ്രഭാഷകരും നടക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദമ്മാജിലെ സലഫികളായിട്ട് ഐഎസിന് ബന്ധമുണ്ട്, അതുപോലെ അതിന് സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തവരായിട്ട് അതിന്റെ മുൻഗാമികളായ വഹാബികൾക്ക് ബന്ധമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ ദമ്മാജിൽ സ്ഥാപനം സ്ഥാപിച്ചത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എട്ടായി പിറന്നപ്പോ അതിലെ ഏറ്റവും കുറവണികളുള്ള എട്ടാമത്തെ ഗ്രൂപ്പ് സുബൈർ മങ്കടയുടെ ഗ്രൂപ്പ്. അദ്ദേഹത്തെ പൊതുവെ അറിയപ്പെടുന്നത് ആട് മുജാഹിദ് എന്നാണ്. ആട് മുജാഹിദ് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ആട് മുജാഹിദിന്റെ ആസ്ഥാനമായി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ആസ്ഥാനം അതിലുണ്ട്. ആ മന്ദിരത്തിൽ ഒരുപറ്റ മുജാഹിദുകൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും പോയി തമ്പടിച്ചിരിക്കുകയാണ്. എന്തിനാ അവര് തമ്പടിച്ചിരിക്കുന്നത്? ഇവിടെ പാരമ്പര്യമായി ഇസ്ലാമത്തീയമുണ്ട്. നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ മാലിക് ദീനാർ പള്ളിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആർത്തടി ചരച്ചു വരുന്ന അറബിക്കടലിന്റെ തിരമാലകളെ മകഞ്ഞുമാറ്റി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അമരത്വനി ഉയർത്താൻ പങ്കായമറിഞ്ഞു വന്നവരാണ് ആ സഹാബാക്കൾ പൊഴുന്ന പള്ളിയ കൊടുങ്ങല്ലൂരുള്ളത്, ആ സഹാബാക്കൽ പുറന്ന പള്ളിയ ധർമ്മടത്തുള്ളത്, ആടായിയിലുള്ളത്, ശ്രീകണ്ഠപുരത്തുള്ളത്, അതുപോലെ തന്നെ കൊയിലാണിയിലുള്ളത്, ദീൻ പറത്തിയ ആ മഹാന്മാരായ സഹാബാക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് പറ്റിയ മണ്ണ് എത്രയോ വലിയ സാധാരണങ്ങൾ അന്തരായ വായാത്മങ്ങൾ ഉൾപ്പാപ്പ് ഉൾപ്പെടെ ആത്മീയ ലോകത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്ന വലിയ വലിയ സാധാരണങ്ങൾ, തെരഞ്ഞെടുത്ത കേരളത്തിലും ഇന്ത്യയിലും ദീൻ പോരാ, അതുകൊണ്ട് ഞങ്ങൾ ദമ്മാജിലേക്ക് പോവാൻ, അതുകൊണ്ട് ഞങ്ങൾ യമനിലേക്ക് പോവാൻ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയിലെ പടുത്തുയർത്തിയ ആട് മുജാഹിദുകളുടെ ആസ്ഥാനത്തിലേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവരെ ദമ്മാജിലേക്ക് കൊണ്ടുപോയി. ആരാ ദമ്മാജിലെ ദാറുൽ ഹദീസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചത്? നമ്മൾ മനസ്സിലാക്കണം, രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇവിടെ വഹാബികളുടെ മാമാങ്കം നടക്കാം. ആർക്കെതിരെയാ മാമാങ്കം നടത്തുന്നത്? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ നിസാരപ്പെടുത്താൻ, ഹബീബിന്റെ പേരമക്കളുടെ വ്യക്തിത്വത്തെ പിച്ചു ചീത്ത, മുത്തുറസൂലുള്ളാഹിന്റെ മധുഹുകളും മൗലിദുകളും ചൊല്ലുന്ന വലിയ വലിയ സദസ്സുകളെ ശിർക്കിന്റെ കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്താൻ ഇവിടെ ഇതാ വഹാബി മാമാങ്കം നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ഈ ദമ്മാജിലേക്ക് പോയ ആട് മുജാഹിദുകൾക്ക് ആസ്ഥാനം മറന്നു കൊടുത്തതാരാണ്? അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. اللهم بارك لنا في شامنا، اللهم بارك لنا في يمننا. الله رسول سريك വേണ്ടി ദുആ അർക്കുന്നു. അല്ലാഹു റസൂൽ യമനിനെ വേണ്ടി ദുആ അർക്കുന്നു. ആവർത്തി ചാവർത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സച്ചരിതരായ സ്വഹാബാക്കള് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലുള്ളാ, എന്തുകൊണ്ടാണ് നജ്ദിന് വേണ്ടി ദുആ അർക്കാത്തത്? എന്തുകൊണ്ടാണ് നജ്ദിന് വേണ്ടി ദുആ അർക്കാത്തത്? അവിടെയാണ് സകല ഫിത്നകളുടെയും കൊമ്പ് മുളക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഇന്ന് ഐ എസ് ആശ്രയിക്കുന്ന, ബോക്കോ ഹറം ആശ്രയിക്കുന്ന, ജെയ്ഷെ മുഹമ്മദ് ആശ്രയിക്കുന്ന, അൽക്വയ്ദ ആശ്രയിക്കുന്ന, താലിബാൻ ആശ്രയിക്കുന്ന, കേരളത്തിലെ വഹാബികൾ ആശ്രയിക്കുന്ന, മൗദൂദികൾ ആശ്രയിക്കുന്ന, തബ്ലീഗ് ജമാഅത്ത് ആശ്രയിക്കുന്ന ആദർശങ്ങളെയും ആശ്രയ സ്രോതസ്സായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, നമുക്കറിയാം ആ അബ്ദുൽ വഹാബ് ആരുടെ പരമ്പരയാണ്,
ഏറ്റവും ആദ്യമായി അനാദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ മുത്ത റസൂലുള്ളാഹിന്റെ സമക്ഷത്തിൽ ശർഫാക്കപ്പെട്ട അദീനത്തെ പള്ളിയിൽ പരസ്യമായി മൂത്രമൊഴിച്ച് അനന്തരക്കാരനായിട്ടാണ് ജനിച്ചത്. നമുക്കറിയാം ഹുനൈന എന്ന് പറയുന്ന നജദിനോട് ചേർന്ന ഹുനൈന എന്ന് പറയുന്ന പ്രദേശത്ത് ഇബ്നു അബ്ദുൽ വഹാബ് ജനിച്ചപ്പോ അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോ ആദ്യമായി ചെയ്തതെന്താ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ISIS കാരൻ ചെയ്യുന്നത് പോലെ, ഇന്ന് അൽക്കോയിദക്കാരൻ ചെയ്യുന്നത് പോലെ, ISIS കാരൻ സൂഫി പണ്ഡിതനായ 101 വയസ്സുള്ള വയോവൃദ്ധനായ മനുഷ്യന്റെ തലയെറുത്ത് കൊലപ്പെടുത്തിയതുപോലെ, ഇമാം നബവി തങ്ങളുടെ മക്ബറ തല്ലി പൊളിച്ചതുപോലെ, ഇമാം റിഫാഈ തങ്ങളുടെ മക്ബറ തല്ലി പൊളിച്ചതുപോലെ, ജനിച്ച ഉടനെ തന്റെ പ്രദേശമായ ഹുനൈനയിലുള്ള മുഴുവൻ മക്ബറകളും എത്രയോ മുസ്ലിമീങ്ങൾ വന്ന് മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുന്ന, മഹാന്മാരുടെ മതുക് പാടുന്ന ഹുനൈനയിലുള്ള മക്ബറ തല്ലി പൊളിക്കാണ് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട വലിയൊരു മഹാന്റെ മക്ബറ പച്ചക്ക് തല്ലി പൊളിക്കുകയാണ്. സിയാറത്തിന് വന്ന പാരമ്പര്യ സുന്നികളായ ഹുനൈനയിലുള്ള മുസ്ലിമീങ്ങൾ ആട്ടിപ്പായിക്കുകയാണ്. അബ്ദുൽ വഹാബ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ രണ്ടാമത് ചെന്നത് എവിടെയാണെന്നറിയോ? പരിശുദ്ധമായ തായിഫിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പാരമ്പര്യ ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന തായിഫിലുള്ള മുസ്ലിമീങ്ങളുടെ കോളനിയിലേക്ക് ഇബ്നു അബ്ദുൽ വഹാബ് ഇരച്ചു കയറുന്നു. ISIS കാരൻ അക്രമം നടത്തുന്ന അതേ അക്രമത്തിന്റെ ശൈലിയല്ലേ ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് അടിച്ചുവിട്ടത്? ഉള്ള 160 വരുന്ന മുസ്ലിമീങ്ങളെ നിങ്ങളെ കീഴടങ്ങിയാൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പുറത്തിറക്കിയിട്ട് പച്ചക്ക് തലവെട്ടിക്കൊല്ല. ഉമ്മമാരുടെ മാർവിടത്തിൽ അമ്മിഞ്ഞിപ്പാല് കുടിക്കാൻ അള്ളിക്കിടന്ന ചെറിയ കൈക്കുഞ്ഞുങ്ങളുടെ വരെ കടുത്തു നിരക്കിക്കൊന്നു. നിങ്ങൾക്ക് കേട്ടുകാണും മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മൗലവി, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പച്ചക്ക് പറയാണ്, മദ്രസയിലേക്ക് പഠിക്കാൻ പോകുന്ന മദ്രസാ വിദ്യാർത്ഥികളുടെ കടുത്ത് നിരക്കിക്കൊള്ളണം, അല്ല എങ്കിൽ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ശാപമായി വളരും. കേട്ടില്ലേ? എന്നതുപോലെ അവരതാ കൈക്കുഞ്ഞുങ്ങളുടെ കഴുത്ത് നെരുക്കിക്കൊള്ളുന്നു. എത്ര പേരുടേതാണ്? അത് കഴിഞ്ഞവർ നേരെ പോയത് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലേക്കാണ്. അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഷെരീഫ് രാജ ഭരണാക്കന്മാർ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവുമായി പോരാട്ടം നടത്തിയെന്ന് മാത്രമല്ല, ഇവിടെ പരസ്യമായി കവല പ്രസംഗം നടത്തുമ്പോ മഹാബി പാതിരിമാര് പ്രസംഗിക്കാറുണ്ട്. ഒരുപാട് ഔലിയാക്കന്മാര് കഴിഞ്ഞുപോയ, എത്രയോ മഹാന്മാര് ജനിച്ചു വീണ, എത്രയോ ആരിഫീങ്ങൾക്ക് ജന്മം നൽകിയ മക്കത്തുൽ മുക്കറമയുടെ ചാരത്തിൽ ഒരൊറ്റ മക്ബറയും കെട്ടിപ്പൊക്കിയിട്ടില്ലല്ലോ. ഇവിടെ മാലിക് ദീനാറ് മക്ബറയിൽ മക്ബറ കെട്ടിയതുപോലെ ആയിരക്കണക്കിന് മഹാന്മാര് ജനിച്ച, വളർന്ന, അവരെ ആദരവോടുകൂടി കാണുന്ന ഉറൂസുകൾ നടക്കുന്ന ഈ കാസർഗോഡുള്ള ഓരോ മക്ബറകളും ിയതുപോലെ മക്കയിൽ മക്ബറ കെട്ടിയിട്ടുണ്ടോ? മദീനയിൽ മക്ബറ കെട്ടിയിട്ടുണ്ടോ? ഓരോ മക്ബറയിലും കാണിക്കവച്ചതുപോലെ, ഭണ്ഡാര കുട്ടികൾ നിക്ഷേപിച്ചതുപോലെ മക്കയിൽ മക്ബറകളിൽ നിക്ഷേപിക്കാൻ കുത്തി വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയുമോ ഇന്ത്യൻ സ്വാതന്ത്ര്യവും മുസ്ലിങ്ങളും എന്ന പേരിൽ ഈ വൈദ്യു മൂലവി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പച്ച മലയാളത്തിൽ. മഹാനായ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി വഹാബികളുടെ ഫിത്തിന എന്ന പേരിൽ ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ആ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ ഷെയ്ഖിന്റെ നിര്യാണം എന്ന പേരിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ മരണം പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ പച്ച മലയാളത്തിൽ എഴുതുന്നു. വഹാബി ഭരണകൂടം, വഹാബി ഭീകരർ കഅബയുടെ നേരെ അവർ മാർച്ച് നടത്താം. ആദ്യമായി കഅബ കൊള്ളയടിച്ചു, അവിടെയുള്ള വിലപിടിപ്പുള്ള ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നു. എന്നിട്ട്
പട്ടാളക്കാർക്ക് വിഭജിച്ചു കൊടുത്തു. പരിശുദ്ധമായ ഹറമിലേക്ക് ലോകരാജ്യത്തുള്ള മുഅ്മിനീങ്ങൾ ഉംറയ്ക്ക് വരുമ്പോ, തവാഫിന് വരുമ്പോ, സിയാറത്തിന് വരുമ്പോ, അവര് കാണിക്കയായി വെക്കുന്ന കാണിക്ക പണ്ടാരത്തിന് കാണിക്ക മുഴുവനും കൊള്ളയടിച്ചിട്ട് അതാ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുക്കാണ്. നിങ്ങൾക്കറിയുമോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീവി ഖദീജ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മഹദിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഖുറൈശി പ്രമാണികളുടെ നേരിൽ നിന്നും വലിയ വെല്ലുവിളി വന്നപ്പോ ഖദീജ ബീവി റസൂലുള്ളാഹിനെ വിവാഹം ചെയ്തപ്പോ ഖുറൈശി സമ്രാട്ടുക്കളായ പ്രമാണിമാർ അള്ളാഹുവിന്റെ റസൂലിനെ മുന്നിൽ നിർത്തിയിട്ട് അതാ ഖദീജ ബീവിയെ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കണം എത്ര വലിയ സ്നേഹമാണ് റസൂലുള്ളയോട് ഖദീജ ബീവി പുലർത്തിയെന്നറിയോ. മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് നമ്മളൊക്കെ ഉമ്മച്ചയായ ബീവി ഖദീജ വലിയൊരു വിരുന്നൊരുക്കാണ്. വലിയ പ്രമാണിമാരാ കൂട്ടത്തിലുണ്ട്, വലിയ സമ്പന്നരുണ്ട്. അവരൊക്കെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വിരുന്നൊരുക്കി, എന്നിട്ട് ആ വിരുന്ന് നടത്തിയിട്ട് അവരുടെ മുന്നിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവന്നിട്ട് മഹദിയായ ബീവി ഖദീജ അവരുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇതുവരെ കച്ചവടത്തിലൂടെ സമ്പാദിച്ച എനിക്ക് പാരമ്പര്യമായി ലഭിച്ച എന്റെ സമ്പത്തിന്റെ മുഴുവനും താക്കോൽ വാഹകൻ, അതിന്റെ മുഴുവനും സൂക്ഷിപ്പുകാരൻ, അതിന്റെ മുഴുവനും മുതലാളി ഇന്നു മുതൽ എന്റെ പ്രിയപ്പെട്ട പ്രിയതമരായ മുഹമ്മദ് മുസ്തഫ ലോകത്ത് പരസ്യമായി ഔന്നിത്യം ഉയർത്തിക്കാട്ടിയ മഹതിയായ ബീവി ഖദീജ ഉൾപ്പെടെയുള്ള വലിയ മഹതിമാർ അവരുടെ ഒക്കെ മസാറുകൾ, ആ മസാറുകൾ സ്ഥാപിച്ച വലിയ മക്ബറ, വലിയ മക്ബറ കെട്ടിപ്പൊക്കിയ മമ്പുറത്തെ മളമ്പുരൊക്കെ പോലെ വലിയ മക്ബറ ബുൾഡോസർ ഉപയോഗിച്ച് മാന്തി പൊളിച്ചത് ആചാര്യ ഗിരിരാജ് കിഷോർ അല്ല, ബാൽതാക്കറയല്ല, അതിനുവേണ്ടി പ്രസ്താവന ഇറക്കിയത് ഉമാഭാരതിയല്ല, സാക്ഷാൽ ഇന്നല്ലെങ്കിൽ നാളെ അധികാരം കിട്ടിയാൽ കേരളും മദീനയുടെ അധികാരം കിട്ടിയാൽ ആ പച്ചക്കുപ്പ ബുൾഡോസർ ഉപയോഗിച്ച് ആന്തി പൊളിക്കുമെന്ന് പറഞ്ഞ സാക്ഷാൽ സക്കരിയ സലാഹിക്ക് ആദർശം പകർന്നു കൊടുത്ത നേതൃത്വത്തിലുള്ള പട്ടാളമാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ജന്മത്തിൽ അല്ല മുഴുവനും ഉഴുതുമറിച്ചു, വലിയ സ്വഹാബാക്കളുടെ മക്ബറ കൊള്ളയടിച്ചു. നിങ്ങൾക്കറിയോ അതുവരെ ആ പ്രദേശത്തുണ്ടായിരുന്നത് പരിശുദ്ധമായ നബിയുള്ള ഒരു വരുമ്പോ, ഹബീബിന്റെ ജന്മദിനം വരുമ്പോ ഉമ്മമാരെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് വീടിന്റെ അകത്തളത്തിൽ നിന്ന് ഉറക്കെ ഉറക്കെ അവര് മർഹബതല്ലും മർഹബ യാ നൂറ ഐനി മർഹബ ജദ്ദൽ ഹുസൈനി مرحبا اهلا وسهلا مرحبا يا خير داعي പാരമ്പര്യ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പച്ചക്ക് വെട്ടി കൊലപ്പെടുത്തി. നിങ്ങൾക്കറിയോ ഇബിൻ അബ്ദുൽ വഹാബ് ഖാഇഫിൽ മരണായാട്ട് തുടങ്ങിയപ്പോ ആദ്യം അക്കാലഘട്ടത്തിലെ ത്വാഇഫിലെ ഖാളിയെ മണ്ണിൽ നിന്ന് പിടിച്ചിറക്കി നടു റോട്ടിലിട്ട് തലയെറുത്ത് കൊലപ്പെടുത്തി. ഇന്നത്തെ ISകാരൻ ചെയ്യുന്ന അതേ തിയറി നിങ്ങൾ നോക്ക്. അക്കാലഘട്ടത്തിലെ മക്കത്തിൽ മുക്കറമയിലെ വലിയ ഖാളിയായിരുന്ന പണ്ഡിതന്റെ തലയെറുത്തു, ശാസ്ത്രി മദ്ഹബിന്റെ മുഫ്തിയായ വലിയ പണ്ഡിതന്റെ തലയെറുത്തു. നേതൃത്വത്തിൽ എത്രയോ മനുഷ്യന്മാരെ പച്ചയ്ക്ക് മൃഗീയമായി കൊലപ്പെടുത്തി. ആ മദീന മുനവ്വറയിൽ മുഖ്യ റസൂലുള്ളാഹിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജന്നത്തിൽ ബഖീൽ ചെന്ന പതിനായിരക്കണക്കിന് സ്വഹാബാക്കളുടെ മക്ബറ കാണാം. ഉമ്മച്ചാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മക്ബറ കാണാം. മഹതിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്ബറ കാണാം. മുഴുവനും തച്ചു പൊളിച്ചതാരാണ്? ഇതേ വഹാബികളല്ലേ ആ മക്ബറ മുഴുവനും തച്ചു പൊളിച്ചവരുടെ അനന്തരക്കാരല്ലേ പ്രിയപ്പെട്ടവരെ?
കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിൽ മദീന മുനവ്വറയുടെ ചാരത്തിൽ ലോകത്തെ മുഅ്മിനീങ്ങളുടെ ആശാകേന്ദ്രമായ സമാധാനത്തിന്റെ നികേന്ദ്രനായ പരിശുദ്ധമായ റൗളയുടെ ചാരത്തിൽ കണ്ടോ മനുഷ്യബോധ പൊട്ടുന്നു, മനുഷ്യബോധ പൊട്ടിത്തെറിക്കുന്നു. നിങ്ങൾ നോക്കി പ്രിയപ്പെട്ടവരെ, എവിടെ മദീനയിൽ ആരാതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഐ എസ് കാരനല്ലേ? ആരാണ് ഐ എസ് കാരൻ? തേടിയ ആശ്രയം എവിടെയാ? എന്റെ പ്രിയപ്പെട്ടവരെ, മദീന മുനവ്വറയിൽ ബോംബ് പൊട്ടിക്കുച്ച അതേ ഐ എസ് കാരന്റെ വൃത്തികെട്ട ആശയമല്ലേ സക്കരിയ സലാഹിയുടെ സലഫിസം ഇവിടെ നടപ്പിലാക്കുന്നത്? പരിശുദ്ധമായ റൗളയുടെ സമീപത്ത് ബോംബ് പൊട്ടിച്ച അതേ ആശയം ഇവിടെ വഹാബികൾ നടപ്പിലാക്കാൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ റബീഉൽ അവ്വലിൽ എറണാകുളം ജില്ലയിലെ അറക്കപ്പടി എന്ന് പറയുന്ന ഒരു പ്രദേശം വഹാബികൾക്ക് ചെറിയ തോതിൽ ആധിപത്യമുള്ള പ്രദേശമാണ്. അവിടെ മർക്കസ് ദഅ്‌വ എന്ന അഡ്രസ്സിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവർ ലഘുലേഖ അടിച്ച് പുറത്തിറക്കുകയാണ്. എന്താ ലഘുലേഖയിലുള്ളത്? പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ ലോകത്താകമാനമുള്ള മുഅ്മിനീങ്ങളെ സന്തോഷത്തിന് സന്തോഷത്തിന് പഠിപ്പിച്ചത്? ആരാണ് ഈ ആഹ്ലാദത്തെ പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനല്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലയോ? ഹബീബിന്റെ സന്തോഷത്തിൽ ആഹ്ലാദം പെടുത്തുള്ള ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ മധുസുജല്ലാൻ ലോകത്ത് പ്രോത്സാഹിപ്പിച്ച ധാര പരിശുദ്ധ ഖുർആനല്ലേ? ഇസ്ലാമിക ലോകത്ത് ഈ രൂപത്തിലൊരൊറ്റ ആരാധനക്കോ ഒരു അമലിനും സിദ്ധാവായ അത് പ്രോത്സാഹനം നൽകിയിട്ടില്ല. അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ റമദാനിൽ നോമനുഷ്ഠിക്കുന്ന നോമ്പ് പിടുത്തക്കാരനെ സംബന്ധിച്ചിടത്തോളം, സക്കാത്ത് കൊടുക്കുന്നവര്, ഹജ്ജ് കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്നവര്, അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളോ ഒരൊറ്റ അമലിനും എഴുതിയ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മധു ചൊല്ലുമെന്നാണ്. നമ്മുടെ മൗലവി ചൊല്ലാറില്ല ഇന്ന ബൈതൻ അന്തസാകിനഹു. റസൂലുള്ളാഹി വീട്ടിലേക്ക് കടന്നു വന്നാൽ, ഇരുളറഞ്ഞൊരു പ്രദേശത്തേക്ക് കടന്നു വന്നാൽ ആവശ്യമില്ല, അവിടെ പിന്നെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. എന്നതാ നമ്മൾ മൗദിൽ ചൊല്ലുന്ന അതേ പ്രയോഗം പരിശുദ്ധ പറഞ്ഞത് എന്താണ്? ഇന്ന അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. പ്രോജ്വലിക്കുന്ന പ്രോജ്വലിക്കുന്ന പ്രതയ്ക്കുന്നതിനെ പ്രശോധിക്കുന്ന പ്രകാശ ഗോപുരം മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിലേക്കും മുഹമ്മദ് മുസ്തഫ. ആ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന ചൊല്ലാൻ പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുമ്പോ അല്ലാഹു ചൊല്ലുന്നു, മലക്കുകളും ചൊല്ലുന്നു, മുഅ്മിനീങ്ങളെ എന്തെങ്കിലും ചൊല്ലാന്ന് പറയുമ്പോ എല്ലാം പറഞ്ഞു എന്ന് മാത്രമല്ല, എത്ര സ്ഥലത്താ റസൂലുള്ളാഹിന്റെ മദീന ഏറ്റവും മനോഹരമായി റസൂലുള്ളാഹ ശാഹിദാണ്, റസൂലുള്ളാഹ മുബശ്ശിറാണ്, റസൂലുള്ളാഹ നദീറാണ്, റസൂലുള്ളാഹ സിറാജൻ മുനീറാണ്, പ്രോജ്വലിക്കുന്ന പൊൻതാരകമാണ്. പച്ചക്കെഴുതി വെച്ചു എന്റെ കയ്യിലുണ്ട് നോട്ടീസ്. നബിദിനം വരുമ്പോ മുഹമ്മദ് നബിയുടെ പേരിൽ മദീന ചൊല്ലുന്നതിനേക്കാൾ നല്ലത് കൊടുങ്ങല്ലൂരമ്മയുടെ ഭരണിപ്പാട്ട് പാടനാണ്. കാസർഗോഡുകാർക്ക് കൊടുങ്ങല്ലൂരമ്മയെ പഠിച്ചുകൊണ്ടെന്ന് എനിക്ക് അറിയില്ല. സാധാരണക്കാരങ്ങൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മള് എറണാകുളം ജില്ലയിലേക്ക് അടുക്കുമ്പോ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ചേരമാൻ പള്ളിയൊക്കെ ഉള്ള പ്രദേശം, അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കൊടുങ്ങല്ലൂരമ്മയെ പ്രസാദിപ്പിക്കാൻ ചരിത്രം പറയുന്നത് കൊടുങ്ങല്ലൂരമ്മയെ കൊടുങ്ങല്ലൂർ അമ്മ അയ്യപ്പൻ എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആരാധനമൂർത്തിയായ അയ്യപ്പനുമായി പ്രണയത്തിലായിരുന്നു. ആ അയ്യപ്പനെ
അയ്യപ്പന് കൊടുങ്ങല്ലൂരമ്മയോട് പ്രണയമുണ്ടായിരുന്നു, അതെ അവര് കുറച്ച് കറുത്ത് വിരൂപിയായിരുന്നു. ഈ കൊടുങ്ങല്ലൂരമ്മക്ക് അയ്യപ്പനോട് പ്രേമം അധികരിക്കുന്ന സമയം അവിടെയുള്ള അവിടെയുള്ള ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭരണിപ്പാട്ട് പാടും, പച്ച തെറിയവാണ് എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മധു ചെല്ലുന്നതിനേക്കാൾ നല്ലത് കൊടുങ്ങല്ലൂരമ്മയുടെ ഭരണിപ്പാട്ട് പാടലാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഭാഗം പച്ചയായിട്ടെഴുതുന്നു സന്തോഷത്തിന്റെ പേരിന് ഇന്ന് ഈ റാലി വരുമ്പോ എത്ര ആളുകളാ ചീർന്നു കൊടുത്തത്, എത്ര ആളുകളാ വെള്ളം കൊടുത്തത്, എന്തിന്റെ പേരിലാ ഹബീബിന്റെ പേരിലുള്ള സന്തോഷത്തിന്റെ പേരിലാ റസൂലുള്ളാന്റെ മൗലിദ് ചൊല്ലി വരുന്ന മുഅ്മിനീങ്ങളെ തണുപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടി വെള്ളം കൊടുക്കുന്നു, അവർക്ക് സന്തോഷം കൊടുക്കുന്നു. നിങ്ങൾ നോക്കി ആ റസൂലുള്ളാന്റെ പേരിൽ നൽകുന്നതിനേക്കാൾ നല്ലത്, ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നാവുകൊണ്ട് പറയാൻ നിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് വിമർശിച്ച പന്നിയുടെ ഇറച്ചി വെച്ച് തിന്നലാണ് ഇവിടുത്തെ വഹാബി പച്ചയായിട്ട് അടിച്ചിട്ട് വിതരണം ചെയ്യാൻ നൗദുബില്ലാഹുക്കാക്കട്ടെ. എത്ര വലിയ വിരോധം നിങ്ങൾ നോക്കി, പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യ തരിമക്ക് ആദ്യമായി വിഘാതം സൃഷ്ടിച്ച ഇബ്നു അബ്ദുൽ വഹാബ് ാരന്റെ ജയ്ഷേ തൈബക്കാരന്റെ ജയ്ഷേ മുഹമ്മദിന്റെ അൽഖ്വയ്ദയുടെ അടിസ്ഥാന സ്രോതസ്സായ ഇബ്നു അബ്ദുൽ വഹാബ് മദീന കൊള്ളയടിക്കുന്നു. ജന്നത്തിൽ മക്കയിലുള്ള മക്ബറകൾ മുഴുവനും വരുന്നുണ്ടോ? പരിശുദ്ധമായ മദീന മുനവ്വറയിലെ വലിയ വിലപിടിപ്പുള്ള രത്നങ്ങളും മാന്യങ്ങളും മലദകങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ സൂക്ഷിച്ച വലിയ പെട്ടികൾ കൊള്ളയടിക്കുകയാണ്. അവസാനം അത് കൈവെക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവിടെയുള്ള പാരമ്പര്യ സുന്നികളായ മദീനയിലെ ഉമ്മമാരെ ചരിത്രം പറയാണ്, ചരിത്രം പറയുന്നു റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ചൊല്ലിയതിന്റെ പേരിൽ അവിടത്തോട് അദബ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ പാരമ്പര്യ സുന്നി മുസ്ലിങ്ങളായ ഉമ്മമാരുടെ ബുർഖ വലിച്ചു കീറിയിട്ട് ആ ഉമ്മമാരുടെ തലമുട്ടയടിക്കുകയാണ്. അതിനെതിരെ പ്രതിരോധിച്ച ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ പച്ചത്തു കൊലപ്പെടുത്തിയ ആരാണെന്നറിയോ? ഇന്നത്തെ സലഫികളുടെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബാണ്. ഇബ്നു അബ്ദുൽ വഹാബ് ഞങ്ങളുടെ നേതാവല്ലെന്ന് പറയാൻ നാളെ ഇവിടെ സമ്മേളനം നടത്തുന്ന ഏതെങ്കിലും മുജാഹിദിനുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകാരുടെ പറ്റോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക നേതാക്കന്മാർക്ക് പറ്റോ? തബ്ലീഗ് ജമാഅത്തുകാരുടെ പറ്റോ? ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്തിനും ഇബ്നു അബ്ദുൽ വഹാബുമായി ബന്ധമുണ്ട്. മുഹമ്മദ് ഇലിയാസ് ഇബ്നു അബ്ദുൽ വഹാബിനെ വലിയ നേതാവായി പരിചയപ്പെടുത്തില്ലേ? അതുപോലെ ലോക ചരിത്രത്തിലെ മുഴുവൻ ആളുകളും ഈ രൂപത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട ആശയ സ്രോതസ്സുകളെയാണ് സലഫികളൊന്ന് പ്രചരിപ്പിക്കുന്നത്. അവരുടെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ വ്യക്തിത്വത്തെ നിഷേധിക്കലാണ്, അവിടുത്തെ വ്യക്തി പ്രഭാവത്തെ ചോദ്യം ചെയ്യലാണ്. എന്നാൽ നിങ്ങൾ നോക്കി, ലോകം മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാരങ്ങളും പാടിപ്പുകഴ്ത്തുന്ന നല്ല ഈ സമയം അല്ലാഹു തആല ഹബീബിനോടുള്ള മഹബ്ബത്ത് നമുക്ക് ഏറ്റിത്തരട്ടെ, അവിടുത്തോടുള്ള പ്രണയം ഏറ്റിത്തരട്ടെ. ഉസ്താദിനോളം വ്യക്തി പ്രഭാവമുള്ള ആരെ നമുക്ക് ലോകത്ത് കാണിക്കാൻ കഴിയും? കൃത്യമായ ആദർശനിഷ്ഠയുള്ള നേതാവാണ്. നിങ്ങൾ നോക്ക്, ശരിയത്ത് വിവാദത്തിന്റെ വിഷയത്തിൽ വന്ദരായ കാന്തപുരം ഉസ്താദ് കൃത്യമായ നിലപാട് വെളിപ്പെടുത്തിയപ്പോ ക്കാരും വന്ദര ഉസ്താദിനെ പരിചയപ്പെടുത്തിയത് പുതിയ അപ്പറ വിളിക്കണ പോലെ വിളിക്കണമെന്നാണ്. എന്നാൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അത്തറിന്റെ മറുമണം മാറാത്ത പുതുപറ്റം പുതുമണമാണനായി ശൈഖുനാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ സുന്നി ജനകോടികളുടെ മനസ്സിൽ ഓരോ നിമിഷം ഉസ്താദിന്റെ പ്രായമനുസരിച്ച് നമ്മളൊക്കെ ഹൃദയത്തിൽ അള്ളാഹു സ്നേഹം ഏറ്റിയേറ്റിത്തരാം. അള്ളാഹു തആല ഇനിയും മുഴുവൻ അപവാദങ്ങളെയും മുഴുവൻ കുപ്രചരണങ്ങളെയും വിശ്വാസത്തിൽ കാച്ചിയെടുത്ത സുന്നി സമാകുന്ന വജ്രായുധം കൊണ്ട്
അവസാനിപ്പിക്കുന്നു. Allah'a emanet olun.